ഉണ്ടായില്ല, പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു, പുല്ലുണ്ടായിരുന്നു. അതൊന്നും ഒരു കാർഷിക വിളയായിട്ട് അവർ ഉൽപ്പന്നമായിട്ട് സ്വീകരിച്ചിരുന്നില്ല. ഇന്നങ്ങനല്ല, ഇന്ന് കൃഷി ഒരുപാട് കൃഷിയുണ്ട്. ഇന്നിപ്പോ 6 ക്വിന്റൽ ഏലമുള്ളവനും 6 ക്വിന്റൽ കപ്പുള്ളവനും സക്കാത്ത് കൊടുക്കണം. ആ 6 ക്വിന്റലിന്മേലല്ല നമ്മൾ പിടിക്കേണ്ടത്. 6 ക്വിന്റലിന്റെ തൂക്കമുള്ള അരി രാജ്യത്തെ മുഖ്യാഹാരം 6 ക്വിന്റലിന് എത്ര ഉറുപ്പ്യ വരും? അതിനുള്ള കൃഷി ആര് പറിക്കുന്നുണ്ടോ? ഒരു കൊല്ലത്തിൽ ഒഞ്ചക്കാത്ത് കൊടുക്കണം. ഇപ്പൊ തേങ്ങ ഇടുമ്പോ തേങ്ങക്ക് 6 ക്വിന്റൽ അരി എന്നൊക്കെ പറഞ്ഞാൽ എത്രയാവും ഇപ്പൊ വില? അരിക്ക് 3000 രൂപയെ ഒക്കെയാണ്, 3400 രൂപയ്ക്കാണ് നല്ല അരിയാ കഴിക്കുന്നത്. അല്ല, അരി 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 നെല്ലാണെങ്കിൽ അതിന്റെ തൊലിയോടുകൂടിയുള്ള തൊലി കളഞ്ഞ സാധനം തേങ്ങ പറഞ്ഞ കൊപ്പര ശരിയടക്കം. അപ്പോ 6 ക്വിന്റൽ അരിക്ക് എത്ര ഉറുപ്പിയാവുന്ന നമുക്ക് കണക്ക് കൂട്ടി നോക്കിയാൽ ഇന്നത്തെ ഒരു കണക്കിന് 19000 രൂപ 20000 രൂപ വരും 6 ക്വിന്റൽ അരിക്ക്. നല്ലേ? ആ താന അരിയല്ല, നല്ല മാന്യമായ ഒരു അരി എന്ന് പറഞ്ഞാൽ 6 ക്വിന്റൽ അരിക്ക് 3400 രൂപ വരെ വില വരുന്നുണ്ട്. അല്ലാത്തതും ഉണ്ട്, 2700 രൂപ ഉണ്ട്. നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കുമ്പോ നല്ലതിന്റെ കണക്കാകുന്നുണ്ട്. അപ്പൊ നല്ല അരിയുടെ ഒരു 18000-19000-20000 രൂപ വില വരും 6 ക്വിന്റൽ അരിക്ക്. അപ്പൊ ഒരു കൊല്ലത്തിൽ നമുക്കൊരു 20000 രൂപയുടെ ഇപ്പൊ തേങ്ങക്കൊക്കെ നല്ല വില കൂടി. കഴിഞ്ഞ എല്ലാം തേങ്ങക്ക് ഈ വില ഉണ്ടായിരുന്നില്ല. 20000 രൂപയുടെ ഏലം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അവര് സഞ്ചി പിടിക്കാനുണ്ടാവും. 20000 രൂപയുടെ കപ്പ പൂളക്കിഴങ്ങ് എന്ന് പറയുമ്പോ ഒരു പിക്കപ്പിൽ നിറയുണ്ടാവും. 20000 രൂപയുടെ കൊപ്പര എന്ന് പറയുന്നത് ഉണ്ടാവും കുറെ. 20000 രൂപയുടെ ചേന ചേമ്പ്, 20000 രൂപയുടെ മാങ്ങ, 20000 രൂപയുടെ ചക്ക, അതൊക്കെ ഇന്നിപ്പോ നമ്മള് വിൽപ്പന ചരക്കാണ്. തോലടക്കം, തോല് എന്ന് പറഞ്ഞാൽ പച്ചില തോല്, പുഴണ്ണിയും പുല്ലാണിയൊക്കെ കൂടി തോല് കെട്ടി വിൽക്കുന്ന ഈ ചില പ്രദേശങ്ങളുണ്ട്. കോഴിക്കോടിന്റെ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, വടക്കേ ഭാഗങ്ങള്. മലകള് 10-50 ഏക്കർ മല, ഒരു വരുമാനമായില്ല, അവിടെ കൊണ്ട് കയറാനും പറ്റൂല. എന്നിട്ട് മതിച്ചു കൊടുക്കുകയാണ് അവർക്ക് തോല് വെട്ടി വിൽക്കുന്നവർക്ക്. എന്നിട്ട് പച്ചിലത്തോല് അവര് കയറി വെട്ടി ലോഡാക്കിയിട്ട് അവരിങ്ങനെ ഇറക്കി കൊണ്ടുവരും. അവരുടെ അതിന്റെ ഇലയാണ് ആ പച്ചിലത്തോലുകളാണ് അവിടുത്തെ വരുമാനം. ചേമ്പും ചേനയും നെല്ലും മുറ്റൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ 20000 രൂപ പടച്ചോ നമുക്ക് കാർഷിക ഇനത്തിൽ അതിന് വില വരും. 20000 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ പറയാം, ഇന്ന് പറയാം, 6 ക്വിന്റൽ അരിയുടെ വിലക്കുള്ള ചിലപ്പോ അടുത്ത വില. കഴിഞ്ഞ കൊല്ലം പറഞ്ഞപ്പോ 14000 രൂപ എന്ന് ഞാൻ പറഞ്ഞു. 14-15 ഒക്കെ എന്ന് കഴിഞ്ഞ കൊല്ലം പറഞ്ഞു. ഇപ്പൊ വില കൂടി. ചിലപ്പോ നമുക്കൊക്കെ ആയുസം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം തന്നെ 25000 രൂപ ആവും. ചിലപ്പോ 6 ക്വിന്റൽ അരിക്ക് വില കൂടും. ആവട്ടെ, അതത് കൊല്ലം 6 ക്വിന്റൽ നമ്മുടെ മുഖ്യാഹാരമായ ഭക്ഷണം. തമിഴന്റെ മുഖ്യാഹാരം അരിയാണെങ്കിൽ അരി ആയിക്കോട്ടെ, ഉത്തരേന്ത്യക്കാരന്റെ ഗോതമ്പാണ്. 6 ക്വിന്റൽ മുഖ്യാഹാരമായ
കാർഷിക വിളയുടെ തൊലി കളഞ്ഞ അതുകൊണ്ടാണ് നെല്ലല്ല എന്ന് പറഞ്ഞത്. മുഖ്യാഹാരമായ ഭക്ഷ്യ വസ്തുവിന്റെ 6 ക്വിന്റലിന്റെ വിലക്കുള്ള സമാനമായ കാർഷികാഹാരം ഏലം, കുരുമുളക്, അണ്ടി, ചക്ക, മാങ്ങ, കപ്പ, പുല്ല് അടക്കം, നെല്ല് അടക്കമുള്ള എന്താണെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കണം. എത്രയും കൊടുക്കണ്ടത്? 5%. നമ്മുടെ നാട്ടിലെ കൃഷി എന്ന് പറയുന്നത് അപൂർവം 5% കൊടുക്കേണ്ടതുണ്ട്, 10% കൊടുക്കേണ്ടതുണ്ട്. മാങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞതിന് 10% കൊടുക്കണം. ഈന്ത്, ചില സ്ഥലത്തൊക്കെ വലിയ വരുമാന മാർഗമാണ് മാങ്ങ ചക്ക ഈന്ത് കുരുമുളക്, അതിനൊക്കെ 10% കൊടുക്കണം. കാരണം കുരുമുളകിനൊന്നും നമ്മള് നനയ്ക്കലും അങ്ങനെ വലിയ പണിയൊന്നുമില്ല, അത് അങ്ങനെ ഉണ്ടാവും. ചക്കയും മാങ്ങയും നിറത്തിന്റെ താനേ ഉണ്ടാവുന്നതാണ്. താനെ വളരുന്നതിന് 10ൽ 1 കൊടുക്കണം. അത് നമ്മള് കണക്കാക്കണം, നമ്മളെ പറമ്പിലെ സമ്പത്ത് എങ്ങനെയാണ്. നേരെ മറിച്ച് പച്ചക്കറി ആണെങ്കിലും അതുപോലെ നെല്ലും വിത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായി നമ്മളെ വളർത്താൻ പറ്റും. അതിനുണ്ടെങ്കിൽ 5% സക്കാത്ത്. അതാണ് ഈ സക്കാത്തിന്റെ വിഹിതം എന്ന് പറയുന്നത്. കൃഷിയുടെയും ഇതിന്റെ സമ്പത്തിന്റെ. അപ്പൊ ഇനി നമ്മള് നോക്കി തേങ്ങ ഇടുമ്പോ ഒരു 100 തേങ്ങ ഉണ്ടാവും. ആ 300 തേങ്ങക്ക് ഇപ്പൊ 10,000 രൂപ, 30,000 രൂപ ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അതിന് ഒരു 25,000 രൂപ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഓരോ വീട് തേങ്ങക്കും നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന വേണം. അഞ്ചിലൊന്ന് കൊടുക്കണം, 5% കൊടുക്കണം. കുരുമുളക് പറിക്കുമ്പോ 5% കൊടുക്കണം. ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് വേണ്ട, അരക്കാൻ മാത്രമേ തേങ്ങ ഉണ്ടാവുള്ളൂ എങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു 100 ടൈം തേങ്ങ ഉണ്ടാവും. ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ വീടിന് എത്ര ഉണ്ടായി? ഒരു കൊല്ലത്തിന് 4 വീടോ 5 വീടോ ഈ വീടിന് എത്ര ഉണ്ടായി? മൊത്തം ഈ കൊല്ലം എത്ര തേങ്ങ ഉണ്ടെങ്കിൽ ആ ഒരു കൊല്ലത്തെ ആകെ തേങ്ങന്റെ വില നോക്കിയിട്ട് അതിന്റെ ഏകദേശം ഒരു വില നോക്കി അതിന്റെ 5% കൃഷിന്റെ താത്രയെ പറ്റുള്ള എല്ലാ നമുക്ക് കുരുമുളക് 2 എടുക്കലുണ്ടാവും, ഒറ്റ വീടല്ല ഉണ്ടാവും. കപ്പ പിന്നെ ഒറ്റപ്പണിക്കോടുകൂടി ഇത് ആവുമല്ലോ. നേന്ത്രവാഴ അത് ഒറ്റ ഇതിനോടുകൂടി വരും. തേങ്ങയൊക്കെ അടക്കി തേങ്ങയൊക്കെയാണ് ഒരു 2-4 വീടുകൾ ഒരു കൊല്ലത്തിൽ വരാം. അപ്പൊ മൊത്തം ഒരു കൊല്ലത്തിൽ കിട്ടുന്ന ഈൽഡ്, അത് കിട്ടുന്ന അവന്റെ വരുമാനം, കൃഷിയുടെ വരുമാനം 506 ക്വിന്റൽ അരിയുടെ വിലക്കുള്ളതാണോ എങ്കിൽ മറ്റേന് 23,000 ചില്ലാനുണ്ടെങ്കിൽ ഇതിന് 19,000 ഉള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ കൃഷി പണത്തിന്റെ സക്കാത്ത് തരണം. പണം കിട്ടണമെങ്കിൽ കെട്ടിമറിയണം, നമ്മൾ അധ്വാനിക്കണം. നേരെ മറിച്ച് കൃഷി എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട, അത് തീയനേറ്റ് പോയിട്ടുണ്ട് ഇട്ടാ മതി. ചെലവ് കഴിക്കും. ഇപ്പൊ തീയന് ഒരുപാട് പൈസ വരും ഇടാന്, ലോഡിങ്ങിന് ഒരുപാട് പൈസ വരും. ചെലവ് കഴിച്ചോ, ചെലവ് കഴിച്ചിട്ട് കുരുമുളക് പറിക്കാനും റബ്ബർ വെട്ടാനൊക്കെ ഒരുപാട് ചെലവുണ്ട്. ചെലവ് കഴിച്ചിട്ടും ഇവന്റെ ഇതിന്റെ 5% സക്കാത്ത് നിർബന്ധമായി കൊടുക്കണം. റബ്ബറൊക്കെ കാരണം വെറുതെ ഉണ്ടാവുന്നതാണ്,
നനച്ചുണ്ടാവുന്നതല്ല. അതുകൊണ്ട് പിന്നെ അതിന് മരുന്നടിക്കുന്നുണ്ട്, അതുകൊണ്ട് വെറുതെ ഏതായാലും ഉണ്ടാവണ്ടേ. മരുന്നടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു ചെലവല്ല. ആ ചെലവ് നമുക്ക് കണക്കാക്കാം. 10% വെറുതെ ഉണ്ടാവുന്നതിന് അത് നനക്കാതെ ഉണ്ടാവുന്നതിന് 10% കൊടുക്കണം. ഇതാണ്. പിന്നെ ഇനി ആഭരണത്തിന്റെ കാര്യത്തിലാണ് ഞാൻ അതോടുകൂടി അവസാനിപ്പിക്കാൻ. ആഭരണത്തിന്റെ കാര്യത്തിലാണ് ഒരു വിഷയമുള്ളത്. ആഭരണം എന്നൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ആയിഷ റളിയല്ലാഹു അൻഹ ആഭരണം ധരിച്ചിരുന്നു. ഉമ്മ സൽമ റളിയല്ലാഹു അൻഹ നബിന്റെ ഭാര്യമാരാണ്. അവർക്ക് ആഭരണം ഉണ്ടെന്ന് വിളിക്കും. ആഭരണം നബി പെണ്ണുങ്ങൾക്ക് നിരോധിച്ചിട്ടില്ല. പക്ഷെ നബി പറഞ്ഞത് 20 മിസ്കാലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം സ്വർണത്തിന്. അത് ആഭരണം ഉള്ളവനും ഇല്ലാത്തവനോടൊക്കെ പറഞ്ഞു. അപ്പൊ 20 മിസ്കാലിലേറെ 20 മിസ്കാലോ അതിലേറെ ആഭരണം ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നാണ് അതിൽ നിന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. എന്ന് പറഞ്ഞാൽ 85 ഗ്രാം സ്വർണം ആഭരണമായിട്ടോ കോയിനായിട്ടോ ബിസ്ക്കറ്റായിട്ടോ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഏത് നിലക്കാണെങ്കിലും നേരെ മറിച്ച് 84 മാത്രമേ ഉള്ളൂ, അത് ആഭരണമാണ് എങ്കിൽ സക്കാത്ത് അത് ഇളവുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ കാലത്ത് ആഭരണം പെണ്ണുങ്ങൾക്ക് ഇളവ് നൽകിയിരുന്നു. 20 മിസ്കാല് വരെ നബി കൊടുക്കണ്ട എന്ന് പറഞ്ഞല്ലോ. ആ 20 മിസ്കാലിന്റെ താഴെയാണ് 84 ഗ്രാം എന്ന് പറയുന്നത്. 8.5 പവൻ അല്ല 10.5 പവൻ. 10.5 പവൻ വരെ ഒരു സ്ത്രീക്ക് ആഭരണം ധരിക്കാം. എന്തിന്? അവൾ ധരിക്കുന്ന ആഭരണമാണ്. സക്കാത്ത് കൊടുക്കണം വിചാരിച്ചിട്ട് എന്നാ മോൾക്കും ഒരു ചെയിനും ഒരു പാൽസരം, പിന്നെ മറ്റോൾക്കും ഒരു ചെയിനും പാൽസരം കൂടി ഉള്ള കാശൊക്കെ കൂടി ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് ദുരുദ്ദേശത്തോടുകൂടി ആഭരണം ഉണ്ടാക്കിയിടുകയാണെങ്കിൽ അത് കൊടുക്കണം. അവരെ ധരിക്കുന്ന ആഭരണമല്ല എങ്കിൽ, എപ്പോഴും ധരിക്കുന്ന ആഭരണമല്ല എങ്കിൽ, ഒരു പണത്തൂക്കം മോതിരം പോലും സൂക്ഷിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതായത് 23,400 റുപ്യന്റെ 24,300 റുപ്യന്റെ വിലയുള്ള ഒരു ഒരു പവൻ, ഒരു പവനും ചില്ലറയും ആഭരണം ഉണ്ടെങ്കിൽ പോലും സക്കാത്ത് കൊടുക്കണം. എങ്ങനെ? അതൊരു കോയിനായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മള് ധരിക്കാനല്ലാതെ സൂക്ഷിക്കുകയാണെങ്കിൽ. നേരെ മറിച്ച് ധരിക്കുന്ന ആഭരണമാണെങ്കിൽ ഒരു 10.5 പവൻ വരെ സ്ത്രീകൾക്ക് അനുവദനീയമാണ്. 10.5 പവന്റെ 84 വരെ കൊടുക്കണ്ട. 85 ഗ്രാം ആയി കഴിഞ്ഞാൽ മൊത്തം ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം. 84 കഴിച്ച് ബാക്കി 1 ഗ്രാമിന് കൊടുക്കാൻ പോരെ. 85 കണക്കാക്കണം. 20,000 ചില്ലറയാണ് ഇപ്പൊ പവന്. അപ്പൊ 85 ഗ്രാമിന്റെ മൊത്തം കൊടുക്കണം ഒരു പെണ്ണിന് ആഭരണം അവളുടെ കയ്യിലുണ്ടെങ്കിൽ. മക്കളുടെ കയ്യിലുള്ളത് തന്നെ കൂട്ടേണ്ടതില്ല. ഒരു കുട്ടിക്കൊക്കെ ഇപ്പൊ നമ്മള് കൊടുക്കേണ്ട ഒരു ആഭരണം ധരിപ്പിക്കുന്ന ഒരു ഒരു പരിധി വരും. ആ പരിധി അവർക്ക് അല്ലാഹു തആല അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് ആഭരണത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. ആഭരണം ഒരു പണത്തൂക്കുണ്ടായാൽ പോലും കൊടുക്കണം, വെള്ളിയുടെ ഹുക്കുന്നതാണ് എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹ മുസൽമാർന്നൊക്കെ ആഭരണം ഉണ്ടായിരുന്നു എന്നും, അത് ചില പെണ്ണുങ്ങളോട് ആഭരണം വലിച്ചിടാൻ പറഞ്ഞു എന്നും
വലിച്ചെറിയാൻ പറഞ്ഞു. നരകത്തിൽ വള കിട്ടുമെന്ന് പറഞ്ഞു. ചില പെണ്ണുങ്ങൾക്ക് അനുവദിച്ചു. എന്തിനാണ് ആയിഷ എന്റെ ഈ ആഭരണം വെച്ചപ്പോ? നിങ്ങൾ